ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ലോക്ക്ഡൗൺ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. കടകൾ 7 മണി മുതൽ 9 മണി വരെ തുറക്കാം. സമ്പൂർണ്ണ അടച്ചിടകൾ ഇനി ഞായറാഴ്ചകളിൽ മാത്രമായിരിക്കും. സ്വാതന്ത്ര്യ സമര ദിവസവും 3-ാം ഓണത്തിൻ്റെ ദിവസവുമുള്ള ഞായറാഴ്ചകളിൽ ലോക്ക്ഡൗൺ ഉണ്ടായിരിക്കുന്നതല്ല. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് വീഡിയോയിലുള്ളത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. കോവിഡ് വ്യാപനം തടയുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ തുടരുന്ന ലോക്ക്ഡൗണിൽ സർക്കാർ ഇളവുകൾ പ്രഖ്യാപിച്ചു. രോഗ സ്ഥിരീകരണ നിരക്കനുസരിച്ച്, അതായത് TPR അടിസ്ഥാനമാക്കിയുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് പകരം ഓരോ പ്രദേശങ്ങളിലും 1000 പേരിൽ എത്ര രോഗികൾ ഉണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഇനി മുതൽ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തുക. വാരാന്ത്യ ലോക്ക്ഡൗൺ ഞായറാഴ്ച മാത്രമായി നിജപ്പെടുത്തിയിട്ടുണ്ട്. ആരോഗ്യമന്ത്രി വീണ ജോർജാണ് നിയമസഭയിൽ ഈ കാര്യങ്ങൾ അറിയിച്ചത്. ഓരോ പ്രദേശത്തും 1000-ൽ 10 പേരിൽ കൂടുതൽ രോഗികൾ ഉണ്ടെങ്കിൽ അവിടെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തും. ചട്ടം 300 അനുസരിച്ച് സഭയിൽ നടത്തിയ പ്രസ്താവനയിലാണ് ആരോഗ്യമന്ത്രി ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താത്ത സ്ഥലങ്ങളിൽ ആഴ്ചയിൽ 6 ദിവസവും എല്ലാ കടകൾക്കും എല്ലാ സ്ഥാപനങ്ങൾക്കും പ്രവർത്തിക്കാൻ അനുമതിയുണ്ട്. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 9 മണി വരെ പ്രവർത്തിക്കാനാകും. ഒരു ഡോസ് വാക്സിനെങ്കിലും എടുത്ത ആളുകൾക്കോ 1 മാസത്തിനിടെ കോവിഡ് വന്ന ആളുകൾക്കോ മാത്രമായിരിക്കും കടയിൽ പ്രവേശനം. സ്വാതന്ത്ര്യദിനവും അവിട്ടം ദിനവും ഞായറാഴ്ചകളിലാണ് വരുന്നത് എങ്കിലും അന്ന് ലോക്ക്ഡൗൺ ഉണ്ടാകുന്നതല്ല. രാഷ്ട്രീയ സാംസ്കാരിക പരിപാടികൾക്ക് വിലക്ക് തുടരും. ആരാധനാലയങ്ങളുടെ വലിപ്പമനുസരിച്ച് പരമാവധി 40 പേർക്ക് പ്രവേശിക്കാം. കല്യാണം, മരണാനന്തര ചടങ്ങുകൾ 20 പേർക്ക് മാത്രമേ അനുമതി ഉണ്ടാവുകയുള്ളൂ. ആൾക്കൂട്ടം നിയന്ത്രിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നതിൽ തർക്കമില്ലെന്ന് ആരോഗ്യമന്ത്രി ഇതോടൊപ്പം വ്യക്തമാക്കി. സംസ്ഥാനത്ത് രോഗപ്രതിരോധ നടപടികൾ വിജയകരമാണെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. കോവിഡ് മരണനിരക്ക് ദേശീയ ശരാശരിയെ അപേക്ഷിച്ച് കേരളത്തിൽ വളരെ കുറവാണ്. സീറോ സർവേ പ്രകാരം സംസ്ഥാനത്ത് 56% പേർക്കും രോഗം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ രോഗം വരാനുള്ള സാധ്യത കേരളത്തിൽ കൂടുതലാണ്. വരും ദിവസങ്ങളിൽ കോവിഡ് രോഗികളുടെ എണ്ണം ഉയർന്നു നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഈ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.